ഈ യു ഡി എഫിന്റെ
അസമ്പത്തത്തിന് അസമ്പത്തത്തിനെതിരായ വോട്ടാണ് സാർ എൽ ഡി എഫിൻ്റെ ഇത്തവണത്തെ അധിക വോട്ടുകൾ എന്ന് പറയുന്നത്. അത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. എവിടെ പോയി വോട്ട്? ഇത് ബി ജെ പിയുടെ വോട്ടൊന്നുമല്ല ഇങ്ങോട്ട് വന്നത്, നിങ്ങളുടെ തന്നെ വോട്ടാണ്. മതനിരപേക്ഷ കേരളത്തിൻ്റെ വോട്ടാണ്. അതാണ് എൽ ഡി എഫിലേക്ക് കൂടുതലായി കടന്നു. നിങ്ങൾ എത്ര ശ്രമിച്ചതാ. ഇപ്പോൾ സാർ, താങ്കൾ അത്ര സൂക്ഷ്മമായി വിശകലനം ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സഭാനാഥനായ താങ്കൾ മത്സരിച്ച തൃത്താല മണ്ഡലത്തിൽ ബി ജെ പി വോട്ടിലെ വേലിയിറക്കങ്ങൾ യു ഡി എഫിൻ്റെ ഒരു പ്രത്യേക സ്ഥാനാർത്ഥി ആ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ മാത്രം ഉണ്ടാകുന്നതാണ് ബി ജെ പി വോട്ടിൻ്റെ വേലിയിറക്കം. ആ സമയത്ത് യു ഡി എഫിൻ്റെ വോട്ടിലൊരു വേലിയേറ്റവും ഉണ്ട്. ഇപ്പോൾ അതിലെ ചില വോട്ടിൻ്റെ കണക്ക് ഞാനിവിടെ പറയാം. 2016 അസംബ്ലി ഇലക്ഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ ആ പ്രത്യേക സ്ഥാനാർത്ഥി മത്സരിച്ചപ്പോൾ ബി ജെ പിക്ക് കിട്ടിയ വോട്ട് 14,510. 2019 വന്നു, ആകെ 3 കൊല്ലം ആയിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അപ്പോൾ ബി ജെ പിയുടെ വോട്ട് 21,838 വർദ്ധിച്ചു. പിന്നെ 2 കൊല്ലം കഴിഞ്ഞപ്പോഴാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് വന്നത്. 2021 ഈ തെരഞ്ഞെടുപ്പ്, അസംബ്ലി തെരഞ്ഞെടുപ്പ്, വീണ്ടും ആ യു ഡി എഫിൻ്റെ ആ പ്രത്യേക സ്ഥാനാർത്ഥി. അപ്പോൾ ബി ജെ പിയുടെ വോട്ട് എത്രയാ? 12,851. എവിടെ പോയി 9,000 വോട്ട്? ഒരു 1.5 കൊല്ലം കൊണ്ട് ഈ 9,000 വോട്ട് ബി ജെ പിയുടെ എങ്ങനെ കുറഞ്ഞു? ആ വോട്ട് ബി ജെ പി മറിച്ച് നിങ്ങൾക്ക് നൽകി. അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് വല്ല അഭിപ്രായമുണ്ടോ? നിങ്ങൾക്ക് എന്താ അതിന് മറുപടി പറയാനുള്ളത്? എന്നിട്ടിപ്പോൾ നിങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിഞ്ഞു എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ? നമ്മുടെ സഭാനാഥനെ നിങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിഞ്ഞു? ഇല്ലല്ലോ. അപ്പോൾ എന്ത് ബടായിയും പറഞ്ഞ് നാട്ടുകാരെ പറ്റിച്ച് മതനിരപേക്ഷതയ്ക്കെതിരെ നിലപാടെടുക്കുന്ന നിങ്ങളുടെ ഈ ഏർപ്പാട് നടത്തണം. എനിക്ക് പ്രതിപക്ഷത്തോട് പറയാനുള്ളത്, നിങ്ങൾ ഏത് ചെകുത്താന്മാരുടെ കൂടെ കൂടിയാലും രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല. നിങ്ങളെ ഞങ്ങളെ തോൽപ്പിക്കാൻ വിചാരിച്ച് എന്ത് കുതന്ത്രം ഒപ്പിച്ചാലും നടക്കാൻ വേണ്ടി പോകുന്നില്ല. കാരണം കേരളത്തിൽ പെറ്റുവീഴുന്ന കുട്ടികൾ മുതൽ പ്രാണൻ പോകാൻ പ്രായത്തിലെത്തിയ മുതുമുത്തശ്ശിമാർ വരെ, മുത്തശ്ശന്മാർ വരെ പിണറായി വിജയനെ സിദ്ധാപത് വിളിക്കുകയാണ്. ഇത് ഞാൻ പറയല്ല. ഇവിടെ ഈ സഭയിൽ നമ്മുടെ ശ്രീമാൻ നെല്ലിക്കുന്ന് കാസർഗോഡ് എം എൽ എ എന്നെ നെല്ലിക്കുന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടതല്ലേ? എൻ്റെ പേരക്കുട്ടി ടി വി വെക്കുമ്പോൾ ഓടി വരികയാണ്, പിണറായി ഫാനായി മാറിയിരിക്കുന്നു എന്നാണ് അത് അദ്ദേഹം പറഞ്ഞു. വളരെ നിഷ്കളങ്കതയോടുകൂടിയാണ് ശ്രീമാൻ നെല്ലിക്കൊന്ന് പോലും വളരെ നിഷ്കളങ്കതയോടുകൂടി ഇത് പറഞ്ഞിട്ടും എന്നെ തല്ലിക്കൊന്നാലും ഞാൻ നന്നാവില്ല എന്ന് കോൺഗ്രസ് പറയുന്നത് കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലാവാത്തത്. നെല്ലിക്കൊന്ന് ഇത് പറഞ്ഞാൽ പിന്നെ എന്നെ തല്ലിക്കൊന്നാലും നേരമാവില്ല എന്ന് കോൺഗ്രസ് നിലപാടെടുക്കുക സാർ? അതിൻ്റെ എല്ലാം ഉദാഹരണമല്ലേ ഇപ്പോ നാട് നന്നാക്കാൻ പുറപ്പെട്ട യു ഡി എഫ്? അവര് അപ്പൊ നാട്ടുകാർ പറഞ്ഞു, നിങ്ങളാദ്യം നന്നായിട്ട് വാ, നിങ്ങളുടെ എല്ലാ വേസ്റ്റും കളഞ്ഞിട്ട് വാ എന്ന് പറഞ്ഞു. സാർ, ഈ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും മോശപ്പെട്ട വേസ്റ്റ് പ്ലാസ്റ്റിക്കാണ്. അത് താമര പാർട്ടിക്കാരെ ഇഷ്ടമില്ലാത്ത നാട്ടുകാരാണ് ഇത് അവരോട് പറഞ്ഞത്. ആ ഏറ്റവും വേസ്റ്റായ പ്ലാസ്റ്റിക്, ആ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ താമര അധ്യക്ഷവേദിയിൽ അലങ്കാരത്തിന് വെച്ചാൽ വല്ല ഗുണവും ഉണ്ടാവും? അങ്ങനെ അല്ലല്ലോ നാട്ടുകാർ പറഞ്ഞു നന്നാക്കി കൊണ്ടുവരാൻ. അതാണിപ്പോൾ കോൺഗ്രസിൻ്റെ കാര്യം എന്ന് പറയുന്നത്. സാർ, എനിക്ക് ഇതിൻ്റെ കൂടെ ഒന്ന് കൂട്ടിച്ചേർക്കാനുള്ളത്, നമ്മുടെ താമര കർഷകർ പട്ടിണിയില്ല. ബി ജെ പിയുടെ ഈ ചിഹ്നം ആയതോടുകൂടി താമരയ്ക്ക് ഇപ്പോൾ ഒരു ഡിമാൻഡും ഇല്ല. അതുകൊണ്ട് അവർക്കെന്തെങ്കിലും ഒരു പാക്കേജ് നമ്മൾ പ്രഖ്യാപിക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത്. സാർ, സംഘപരിവാരത്തെ സന്തോഷിപ്പിക്കാനാണ് ഇവരുടെ ഈ പുറപ്പാടെല്ലാം. എന്നാൽ എന്താ സ്ഥിതി? നമ്മുടെ സഭയിൽ കഴിഞ്ഞ യു ഡി എഫിൻ്റെ പിന്തുണയോടുകൂടി ഒരാൾ ഇവിടെ സംഘപരിവാരത്തിൻ്റെ പ്രതിനിധി ഉണ്ടായിരുന്നു, ശ്രീമാ ഒ രാജഗോപാൽ. എന്താ സംഭവിച്ചത്? 5 കൊല്ലത്തെ പിണറായി ഭരണം കണ്ടപ്പോൾ അദ്ദേഹത്തിന് കാര്യം ബോധ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ രാജകീയ വിജയം സഹ പിണറായി വിജയനെ നേർന്നു. അദ്ദേഹത്തിൻ്റെ ഇനീഷ്യലിൻ്റെ ഗണിത പരിഭാഷ ബി ജെ പിക്ക് നേർന്നിട്ടാണ് അദ്ദേഹം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്, ഒ രാജഗോപാലിൻ്റെ ഗണിത പരിഭാഷ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, മതനിരപേക്ഷ രാഷ്ട്രീയം ശക്തിപ്പെട്ടു വരുന്ന ഒരു സമൂഹമാണ് കേരളം. ആ സമൂഹത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നതാണ് എല്ലാവരും ഈ സമയത്ത് ചെയ്യേണ്ടത്. പക്ഷെ പ്രതിപക്ഷം അങ്ങനെയാണോ? എത്ര നീചമായ നിലപാടാണ് അവർ ഈ സഭയിൽ പോലും എടുക്കുന്നത്? സാർ, ഈ സഭയിൽ നന്ദിപ്രമേയ ചർച്ചയ്ക്കിടയിലാണ് ഒരു പ്രതിപക്ഷ മെമ്പർ ഭരണകക്ഷി എം എൽ എമാരുടെ പേരുകളിലെ മതചിഹ്നങ്ങളെ എണ്ണാൻ ഒരുമ്പെട്ടത്. അത് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ ബാബു എൻ്റെ അടുത്തുണ്ട്, നെമ്മാറ ബാബു കേട്ടോ, അവിടെ ബാറൊന്നും അധികം ഇല്ലാത്ത സ്ഥലമാണ്. ആ നെമ്മാറയിലെ ബാബുവിൻ്റെ നാട്ടുകാരനായ ഒരു എൻ കെ വെങ്കടേഷ് അദ്ദേഹം എഴുതിയ ഒരു കുഞ്ഞു കവിതയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതിനാധാരമായ ഒരു പത്രവാർത്ത ഉണ്ടായിരുന്നു. എന്താ വാർത്ത? ഒരു ആനയെ വാങ്ങിയ ഒരാൾ അയാളുടെ മതത്തിൻ്റെ ആരാധനാലയത്തിൽ ആനയെ എത്തിച്ച്
ആചാരം എല്ലാം നടത്തി പേര് മാറ്റുന്ന വാർത്തയാണ്. അത് കണ്ടിട്ടാണ് ഈ കവിത. കവിത ഇതാണ്: മൃഗമായ ആനയിൽ പോലും ജാതിമത ചിന്തതൻ മുദ്രകുത്തുന്ന കലികാല ദൈവമേ, കാലന വേഗമായ ചെന്നൈ ലോകത്തിൽ നിന്നെടുത്തു പോകാൻ ദടുതിയിൽ ഉത്തരവുണ്ടാവണമേ എന്നായിരുന്നു കവിത. ഞാനൊരു ചെറിയ ഭേദഗതി അവതരിപ്പിക്കുക. സാർ, എം എൽ എമാരുടെ പേരിൽ പോലും ജാതിമത ചിന്തതൻ മുദ്രകുത്തുന്ന കലികാല ദൈവമേ, കാലന വേഗമയച്ചി യു ഡി എഫിനെ ലോകത്തിൽ നിന്നെടുത്തു പോകാൻ ദടുതിയിൽ ഉത്തരവുണ്ടാവണമേ എന്നാണ് എൻ്റെ കവിത. ആ ഉത്തരവ് അടുത്ത 5 വർഷത്തിനകം ഈ കേരളത്തിൽ കാണാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സാർ, ജാതിമത വേർതിരിവുകളൊന്നുമില്ലാതെ, ദേശഭാഷ വ്യത്യസ്തതകളില്ലാതെ, പ്രായഭേദമോ ലിംഗഭേദമോ നോക്കാതെ മലയാള മണ്ണിൻ്റെ മാനം കാക്കാൻ നിലപാടെടുത്ത എൽ ഡി എഫും അതിൻ്റെ ക്യാപ്റ്റൻ സാക്ഷാൽ പിണറായിയും കഴിഞ്ഞ നാളുകളിൽ ചെയ്ത കാര്യങ്ങൾ മനുഷ്യരായ ആർക്കെങ്കിലും മറക്കാൻ വേണ്ടി കഴിയുന്നു. കടലിളക്കി മറിച്ച ഓജിയും മലയും മണ്ണും തകർത്തെറിഞ്ഞ 2 പ്രളയവും ജീവശ്വാസത്തെ പോലും മാരകമാക്കിയ മഹാമാരികളും മലയാളക്കരയിലേക്ക് ഇരുമ്പി ആർത്തു വന്നപ്പോൾ ഇരട്ടച്ചങ്കിന്റെ ഇരമ്പ് കവചം തീർത്ത് ഈ കേരളത്തെ രക്ഷിച്ച ചരിത്രമാണ് ഈ സർക്കാരിന്റെ ചരിത്രം. സാർ, കേരള ചരിത്രത്തിൽ ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത വിവരണാതീതമായ വിപത്തുകളെ മറികടന്ന വീരപുത്രന്റെ ഭരണകാലമെന്ന് വരാനിരിക്കുന്ന തലമുറ വിധിയെഴുതുന്ന ഭരണകാലമായി സഖാവ് പിണറായി സർക്കാരിന്റെ ഈ ഭരണകാലവും മാറിത്തീരുമെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറഞ്ഞു വെച്ചുകൊണ്ട് വോട്ടോൺ അക്കൗണ്ടിനെ വീണ്ടും പിന്തുണച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.